നാമത്തിന് മഹത്വം. ഹർമഗെദ്ദോൻ യുദ്ധത്തിൻ്റെ അവസാന രംഗം, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, ഇസ്രായേലിൻ്റെ അനുതാപവും മാനസാന്തരവും ഇത്യാദി വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം പഠനവിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിൻ്റെ ആ അനുതാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, അവരെ സഹായിക്കുവാനായിട്ട് മശിഹ ഇറങ്ങി വരുന്നതായിരിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, തങ്ങളെ സഹായിക്കുവാനായിട്ട് സൈന്യവുമായി ജെറുസലേമിലേക്ക് പ്രവേശിച്ചതായിരിക്കുന്ന ഗയത്രി ക്രിസ്തു തങ്ങളുടെ ശത്രു രാജ്യങ്ങളായിരിക്കുന്ന ഈജിപ്തിനെയും സിറിയയും പരാജയപ്പെടുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ മേലും പിടിമുറുക്കി സൈന്യചലനം വൻതോതിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് സകലതും നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗം. അത്തരം ഒരു അനുഭവത്തിൽ ഞാൻ ഓർപ്പിച്ചു, തൻ്റെ പ്രതിമയെ, തൻ്റെ ബിംബത്തെ യെരുശലേം ദേവാലയത്തിൽ നിർത്തിക്കൊണ്ട് കള്ളപ്രവാചകൻ്റെ സഹായത്തോടുകൂടെ അതിനെ നമസ്കരിക്കുവാൻ, അതിനെ ആരാധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്താണ് ഒരു വിഗ്രഹമുണ്ടാക്കരുതെന്നുള്ള മോശയുടെ കൽപ്പന ഒരു മിന്നൽ പിണർ പോലെ അവിടെ ഉള്ളിലേക്ക് വരുന്നതും. ആ സമയം തന്നെ തങ്ങൾ പ്രത്യാശ വച്ചിരുന്ന ഈ വ്യക്തി അത് വ്യാജ മഷിഹായാണെന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിൽ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെയാണ് ഞാൻ വരുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ, ഞാൻ ഇവിടെ, ഞാൻ മരുഭൂമിയിൽ, അറകളിരുന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്, പുറപ്പെട്ട് പോകരുത് എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ മഹാപഠനത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷം താരതമ്യേന സമാധാനത്തിൻ്റെ, നിർഭയത്വത്തിൻ്റെ നാളുകളായതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുവാനായിട്ട്, വിശേഷാൽ 2 സാക്ഷികളുടെ മാനസാന്തര ആഹ്വാനത്തെ ഉൾക്കൊള്ളുവാനായിട്ട് അവർ മടിയുള്ളവരായിത്തീരും. എന്നാൽ ഈ നിലയിൽ എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം തങ്ങളെ ആക്രമിക്കുവാനായിട്ട്, തങ്ങളെ നശിപ്പിക്കുവാനായിട്ട്, യെരുശലേമിൻ്റെ മേൽ പിടിമുറുക്കുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ളതായിരിക്കുന്ന സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്നതായിരിക്കുന്ന അവസരത്തിൽ തങ്ങളുടെ സകല പ്രത്യാശയും തങ്ങളുടെ സകല പ്രതീക്ഷയും ഇല്ലാതായിത്തീരുന്ന സമയത്ത് ചുറ്റും നോക്കുവാൻ നിവൃത്തിയില്ല, നേരെ നോക്കുവാൻ നിവൃത്തിയില്ല, അങ്ങനൊരു സാഹചര്യത്തിൽ അവരുടെ കണ്ണുകൾ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അവരുടെ നിലവിളി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യോവേൽ പ്രവചനം 3 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ ഈ സമയത്ത് ഹൃദയ തകർച്ചയോടുകൂടെ യഹൂദൻ കരയുന്ന ഒരു കരച്ചിലുണ്ട്. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ, യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. സൈന്യത്താൽ വളയപ്പെട്ട് ഭൂമുഖത്ത് നിന്ന് തങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്നു എന്നുള്ളതായ തോന്നൽ അതതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നിലവിളിക്കുകയാണ്, യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ആത്മാർത്ഥതയോടുകൂടെയുള്ള ഏത് നിലവിളിക്കും സ്വർഗം ഉടനടി പ്രതികരിക്കുമെന്നുള്ളത് നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ എന്ന് കരയുമ്പോൾ സൈന്യത്താൽ വളയപ്പെട്ട് ഏതു നിമിഷവും ഉന്മൂലനാശം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുത്തിയവങ്കലേക്ക് നോക്കി വിലപിക്കുന്നതായിരിക്കുന്ന സമയത്ത്, നിന്റെ വീരന്മാരെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് യഥാർത്ഥ മാനസാന്തരാനുഭവം, യഥാർത്ഥ അനുതാപത്തിൻ്റെ അനുഭവം നാം അവരിൽ കാണുകയാണ്. 79 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവമേ ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു, അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നാക്കുകയും ചെയ്തിരിക്കുന്നു, അവർ നിൻ്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിൻ്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു, അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു, അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ദുരവസ്ഥ, ദുരന്തം വാസ്തവത്തിൽ ആരംഭിക്കുന്നത് 2 സാക്ഷികൾ കൊല്ലപ്പെടുന്നതോടുകൂടെയാണ്. വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിൻ്റെ
ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒമ്പതാം വാക്യത്തിൽ അവരുടെ ശവം കല്ലറയിൽ വയ്ക്കുവാൻ സമ്മതിക്കുകയുമില്ല. രണ്ട് സാക്ഷികളുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ദുരാവസ്ഥ, വാസ്തവത്തിൽ ഈ രണ്ട് സാക്ഷികൾ കൊല്ലപ്പെടുന്നതോടുകൂടെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ദുരവസ്ഥ ആരംഭിക്കുന്നത്. അവരുടെ മറ്റൊരു കരച്ചിൽ 83-ാം സങ്കീർത്തനം ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ മിണ്ടാതിരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. ഇങ്ങനെയെല്ലാം നിലവിളിക്കുമ്പോൾ നാം ഓർക്കണം, ഇസ്രായേലിൻ്റെ ഈ നിലവിളി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുകയില്ല. അതിന് ദൈവവചനപ്രകാരം ഒരു ക്രമമുണ്ട്. ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കുവാനായിട്ട്, ദൈവം ഇടപെടുവാനായിട്ട് അനുദപിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ അതിന് കൃത്യമായ ഒരു ക്രമം മോശയിലൂടെ തന്നെ ദൈവം മുന്നറിയിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, മഹാപീഡനത്തെക്കുറിച്ച്, മഹോപദ്രവത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച വ്യക്തിയാണ് മോശ. ആ മോശയിലൂടെ തന്നെ മടങ്ങി വരവിൻ്റെ ക്രമത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖയാക്കി തന്നിട്ടുണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം, അതിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. അപ്പോൾ എപ്പോഴാണ് ഞാൻ നിയമത്തെ ഓർക്കുന്നത്? യാക്കോബിനോടുള്ള, ഇസഹാക്കിനോടുള്ള, അബ്രഹാമിനോടുള്ള നിയമത്തെ ഓർക്കുന്നത്. എപ്പോഴാണ് ഞാൻ ദേശത്തെ ഓർക്കുന്നത്? ഒന്ന്, അവർ ഏറ്റുപറയണം. രണ്ട്, പരിച്ഛേദനയില്ലാത്ത അവരുടെ ഹൃദയം താഴണം. മൂന്ന്, അകൃത്യത്തിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം. അപ്പോഴാണ് ഞാൻ ദേശത്തെ, നിയമത്തെ ഓർക്കാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്ത ഉടമ്പടി അനുസരിച്ചാണ് ഇസ്രായേലിന് സഹസ്രാബ്ദ രാജ്യം ലഭിക്കാനായിട്ട് പോകുന്നത്. 1000 വർഷം മശിഹായുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് അവർ വരുന്നത് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത ഉടമ്പടിയുടെ അനന്തരഫലമായിട്ട്, അതിൻ്റെ ആക്ഷരീക നിവൃത്തിയായിട്ടാണ്. ഉൽപ്പത്തി ദിവസം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേശീയ ഭൂമിയുടെ വാഗ്ദത്തം നാം കാണുന്നുണ്ട്. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ ഉള്ള വിശാലമായിരിക്കുന്ന 10 ജാതികളുടെ ഭൂപ്രദേശം, അതാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തത്. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതുപോലെ ഇന്ന് വരെ ആ ദേശം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വാഗ്ദത്ത ദേശം പൂർണ്ണമായി, ശാശ്വതമായി, മറ്റാരും അപഹരിക്കാതെ വണ്ണം അവർക്ക് ലഭിക്കുന്നത് ഹർമഗദോൻ യുദ്ധത്തിന് ശേഷമാണ്. ഹർമഗദോൻ യുദ്ധത്തിന് കർത്താവ് പരിസമാപ്തി വരുത്തുന്നതോടുകൂടെയാണ്, അവൻ്റെ മടങ്ങി വരവോടുകൂടെയാണ് ഇതിൻ്റെ ശാശ്വതമായിരിക്കുന്ന അവകാശം അവർക്ക് ലഭിക്കുന്നത്. നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകും എന്ന വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന ക്രിസ്തുവിന്, മശിഹായ്ക്ക് ആ ദേശം ഇപ്പോൾ ഇതാ ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുൻപായിട്ട് നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ, അവരൊരു ഉപവാസം പ്രസിദ്ധമാക്കണം, അവർ അനുദപിക്കണം, അവർ മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണിത് പെട്ടെന്ന് ഒരു നിമിഷം ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത്. ഒരു ക്രമം, വ്യക്തമായിരിക്കുന്നൊരു ക്രമം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ ക്രമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. സിയോനിൽ കാഹളമൂതുവിൻ, ഒരു ഉപവാസം നിയമിക്കുവിൻ, സഭായോഗം വിളിക്കുവിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിക്കുവിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും ഉലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ, യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞും കൊണ്ട് യഹോവേ നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിൻ്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുത് എന്ന് വാവിട്ട് ഹൃദയം തകർന്ന്, ഹൃദയങ്ങളെ കീറി കരയുന്ന ഒരു സമയത്താണ്
കർത്താവ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതായത് കർത്താവ് ഒലിവുമലയിലേക്ക് ആയിരം ആയിരം വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരുന്നതിന് മുൻപ്, ഹർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുന്നതിന് മുൻപ്, ഈ നിലയിലുള്ള ഒരു അനുതാപവും മാനസാന്തരവും ഏറ്റുപറച്ചിലും യഹൂദന്റെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഹോശേയ പ്രവചനം 5:15 പതിനഞ്ചാമത്തെ വാക്യം, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അതുപോലെ സക്കരിയ പ്രവചനം 12:9-10 വാക്യങ്ങൾ വായിച്ചാൽ, അന്നാളിൽ ഞാൻ എരിശിലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും എരിശിലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അപ്പോൾ ഇതെല്ലാം വലിയ ഒരു പ്രോസസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർപ്പിച്ചു, രണ്ട് സാക്ഷികൾ കൊല്ലപ്പെടുന്നതോടുകൂടെയാണ് ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് അവർ തിരിയാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഈ രണ്ട് സാക്ഷികളുടെ പ്രവചന കാലയളവ് അത് ആരംഭിക്കുമ്പോൾ തന്നെ മാനസാന്തരത്തിനും അനുതാപത്തിനുമുള്ള ആഹ്വാനങ്ങൾ നൽകപ്പെടുന്നുണ്ട് എങ്കിലും ഒരു വ്യാജ സമാധാനത്തിൻ്റെ കീഴിലായതുകൊണ്ട് അവർ അതിനെ അവഗണിക്കുകയാണ്. എന്നാൽ അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് എതിർ ക്രിസ്തു എരുസലേമിൽ പിടിമുറക്കുന്നതോടുകൂടെയാണ് യാഥാർത്ഥ്യങ്ങളെ കുറേശ്ശെയായിട്ട് ഇസ്രായേൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. മത്തായി സുവിശേഷം 23:39 വാക്യം, ഈ വരുവാൻ പോകുന്ന പീഡനകാലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപ്, ഒലിവുമല പ്രഭാഷണം അത് 24 സംഭവിച്ച ആ പ്രഭാഷണത്തിന് മുൻപ് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. 23:39, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത് ഇസ്രായേൽ പറയണം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവർ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അങ്ങനെ ഒരു അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരണം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ഒരിക്കൽ പറഞ്ഞു. കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മത്തായി സുവിശേഷം 21:, അതിൻ്റെ 6-11 വാക്യങ്ങൾ വായിച്ചാൽ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പാടി ജനമതേറ്റുപറഞ്ഞ് ഹോശന്ന വിളിക്കുന്ന രംഗം നമുക്കറിയാം. എന്നാൽ ഇസ്രായേൽ പ്രമാണിമാരാരും, മതനേതൃത്വം ആരും അത് ഏറ്റുപറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇതേ ജനത്തെ കൊണ്ട് അവരത് മാറ്റി പറയിച്ചു. മത്തായി സുവിശേഷം 27:20-25 വാക്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ അതേ നാവ് ഉപയോഗിച്ച് ബറബാസിനെ ചോദിക്കുവാനും യേശുവിനെ ക്രൂശിക്കുവാനും അവർ വിളിച്ചു പറഞ്ഞു. അവരെ കൊണ്ട് ആ നിലയിൽ ഈ പ്രമാണിമാരായിരിക്കുന്ന മതമേലധ്യക്ഷന്മാർ അവരെ കൊണ്ട് അത് പറയിപ്പിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്കുക, ബർബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നുള്ളതായിരിക്കുന്ന നിലയിൽ മതനേതൃത്വം അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുകയാണ്. ഇനി അതേ മതനേതൃത്വം യഹൂദ പ്രമാണിമാർ ഇപ്പോഴിതാ മാനസാന്തരപ്പെടുവാൻ, അനുദപിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, കർത്താവിൻ്റെ നാമത്തിലേക്ക് വരുവാനായിട്ട് ജനത്തെ പറയിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ നിലയിലേക്ക് അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം കൊണ്ടുവരപ്പെടുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ മതനേതൃത്വം ഉപവാസം വിളിച്ചുകൂട്ടി, സഭായോഗം വിളിച്ചുകൂട്ടി, ജനത്തെ വിശുദ്ധീകരിച്ച്, ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു, കർത്താവേ ഞങ്ങളെ കൈവിടരുതേ, നിൻ്റെ വീരന്മാരെ അവിടേക്ക് ഇറക്കണമേ എന്നവർ പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം തകർന്നവർ നിലവിളിക്കുമ്പോൾ ആകാശം കീറി കർത്താവ് ഇറങ്ങി വരികയാണ്. യെശയ്യാപ്രവചനം 64:1-2 വാക്യങ്ങൾ, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിൻ്റെ നാമത്തെ നിൻ്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാനായിട്ട്, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിൻ്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആകാശം കീറി ഇറങ്ങി വരുവാനായിട്ട് നിലവിളിക്കുന്ന സമയത്ത്, വീരന്മാരെ ഇറക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്തായി 24:30, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നു. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വന്ന് യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റുവാൻ പോവുകയാണ്. വെളിപ്പാട് 1:7, ഇതാവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ
ഈ നിലവിളിക്ക്, ആകാശം കീറി ഇറങ്ങി വരുവാനായിട്ടുള്ള നിലവിളിക്ക്, വീരന്മാരെ ഇറങ്ങുമാറാക്കണമെന്നുള്ളതായിരിക്കും നിലവിളിക്ക്. സ്വർഗം പ്രതികരിക്കുമ്പോൾ അത് ഈ നിലയിലാണ്, മേഘാരൂഢനായിട്ട് കർത്താവ് ഇറങ്ങി വരികയാണ്, ആയിരം ആയിരം വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരികയാണ്. യെരൂശലേമിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ് യെരൂശലേമിനെ മോചിപ്പിച്ച് അവിടെ നിന്ന് സൈന്യവുമായി, സ്വർഗീയ സൈന്യവുമായി യഹോശാഫാത്ത് താഴ്വരയിലേക്ക് വന്ന് യഹോശാഫാത്ത് താഴ്വര യുദ്ധം ചെയ്ത് വീണ്ടും ഏദോമിലേക്ക് വന്ന്, ഏദോമിൽ നിന്ന് ഹർമഗദോനിലേക്ക് വന്ന് അവിടെ മുഴുവൻ സൈന്യത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന് അന്തിമ വിജയം നൽകുകയാണ്. ആ ദിവസം, കർത്താവ് ഇറങ്ങി വരുന്ന ആ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സക്കിരിയ പ്രവചനം 14:7 എൻ്റെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും. POC ബൈബിൾ പരിഭാഷ വായിച്ചാൽ അന്ന് തുടർച്ചയായി പകലായിരിക്കും, പകലും രാത്രിയുമല്ല പകൽ മാത്രം, കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും. ആ ദിനം കർത്താവിന് മാത്രം അറിയാം. 5 എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. ലോകചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ പകൽ അന്നായിരിക്കും. ആയിരം ആയിരം വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് ഇറങ്ങി വരുന്ന ദിവസം ബൈബിൾ പറയുന്നു അന്ന് തുടർച്ചയായി പകലായിരിക്കും, പകലും രാത്രിയുമല്ല പകൽ മാത്രം, കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടാകും. കർത്താവ് ഇറങ്ങി വരുന്ന ആ ദിവസമാണ് ലോകചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ പകലായിട്ട് ബൈബിൾ പറയുന്നു. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. ആ ദിവസം, കർത്താവ് ഇറങ്ങി വരുന്ന ദിവസം, മഹാപീഡനത്തിൻ്റെ അന്ത്യ ദിവസം, രണ്ടാമത്തെ പകുതിയായ 3.5 അവസാനിക്കുന്ന ആ ദിവസം, അന്ന് പകൽ മാത്രമായിരിക്കും, അന്ന് രാത്രിയിലും സന്ധ്യാസമയത്തും വെളിച്ചമുണ്ടായിരിക്കും, കാരണം ആയിരം ആയിരം വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് ഇറങ്ങി വരികയാണ്. ഇതിന് സമാനമായ ഒരു സംഭവം ഇതിനു മുൻപ് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 10:12-14 വാക്യങ്ങൾ വായിച്ചാൽ, യോശുവയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ 5 അമോരി രാജാക്കന്മാരുടെ സംഘടിത ശക്തി ഇസ്രായേൽ ജാതിയുടെ കനാൻ പ്രവേശത്തെ തടയുവാനായിട്ട് ശ്രമിക്കുന്നൊരു രംഗമുണ്ട്. ഇത് ചരിത്രത്തിൽ നടന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു യോശുവയുടെ പുസ്തകം 10:12 ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു, ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. 13 ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. 14 യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അപ്പോൾ യോശുവ യുദ്ധം ചെയ്തത് 5 അമോര്യ രാജാക്കന്മാരോടാണ്, ജാതികളുടെ സംഘടിത ശക്തിയോടാണ്. അമോര്യ രാജാക്കന്മാരോടുള്ള ഈ യുദ്ധം എന്തിനായിരുന്നു? ദേശത്തെ ജനത്തിന് വിഭാഗിച്ചു നൽകുവാനായിട്ടാണ്. എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്നതായിരിക്കുന്ന ആ ദിവസവും ജാതികളുടെ സംഘടിത ശക്തി ക്രിസ്തുവിനെ തടയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യോശുവ ഒരിക്കൽ പറഞ്ഞു, ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആകാശമധ്യേ സൂര്യൻ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിൽക്കുകയാണ്. അതൊരു നീളം കൂടിയ പകലായിരുന്നു. അതിന് സമാനമായി യഥാർത്ഥ ജോഷുവ യഹോശുവ യേശു കർത്താവ് താൻ ഇറങ്ങി വരുന്ന സമയത്ത് ജാതികളുടെ സംഘടിത ശക്തി തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സ്വർഗീയ സൈന്യത്തെ യുദ്ധം ചെയ്യുവാൻ വരുന്ന സമയത്ത് ആ ദിവസം അതിതുപോലെ ഒരു നീളം കൂടിയാണ്. സൂര്യൻ അസ്തമിക്കാതെ ആകാശമധ്യേ നിൽക്കും. സ്വർഗീയ സൈന്യത്തിന് യെരൂശലേമിലും യഹോശാഫാത്തിലും ഏദോമിലും ഹർമഗദോനിലും യുദ്ധം ചെയ്യുവാനായിട്ട് സൂര്യൻ അന്ന് അസ്തമിക്കാതെ നിൽക്കാൻ പോവുകയാണ്. ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ചതുപോലെ വീണ്ടും ഒരിക്കൽ കൂടെ ചരിത്രം ആവർത്തിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. യഹോവേ നീ ആകാശം കീറി ഇറങ്ങി വരേണമേ, നിൻ്റെ വീരന്മാരെ അവിടേക്ക് ഇറങ്ങുമാറാക്കണമേ എന്ന്
യഹൂദൻ അനുതാപത്തോടെ കരയുന്നതായിരിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവർ ഏറ്റുപറയുന്ന സമയത്ത്, ഇതാ അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായിട്ട്, ആ ഉടമ്പടി വാഗ്ദത്തത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട് ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ഈ ദേശം നൽകുമെന്ന് പറഞ്ഞപ്പോൾ, ആ സന്തതി ക്രിസ്തു തന്നെ എന്ന് പൗലോസ് ഏറ്റുപറഞ്ഞതായിരിക്കുന്ന, സാക്ഷീകരിച്ചതായിരിക്കുന്ന ആ ക്രിസ്തുവിന് ഈ ദേശം നൽകുവാനായിട്ട് ക്രിസ്തു താൻ തന്നെ സ്വർഗീയ സൈന്യവുമായി 1000 വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരികയാണ്. ഈ ദേശം വാഗ്ദത്തം ചെയ്യുന്ന സമയത്ത് 15:16 നമ്മൾ വായിക്കുന്നു, 4 ഇവിടേക്ക് വരും, മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരളി ചെയ്തു. കർത്താവ് പ്രതികാരം ചെയ്യുന്നത് അതിക്രമം, പാപം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ്. സകലത്തിനും ദൈവനിർണയമായിരിക്കുന്നൊരു പരിധി ദൈവം വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിലും അവരുടെ പാപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ വരുന്നത് ഈ മഹാപീഡന കാലഘട്ടത്തിലാണ്. ഉടമ്പടി, അതായത് മിശിഹായെ തള്ളി വ്യാജമിശിഹായെ മശിഹ എന്നവണ്ണം സ്വീകരിക്കുമ്പോൾ അവരുടെ പാപം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. ബേത്ലഹേമിൽ ജഡധാരണം ചെയ്ത ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞ് ക്രൂശിച്ചപ്പോൾ ജാതികൾക്ക് രക്ഷപെന്നു എങ്കിൽ, ഇതാ വീണ്ടും ഇതേ ഇസ്രായേലിനെ വിടുവിക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി വരുമ്പോൾ, ആ നിലയിൽ വലിയ ഒരു രക്ഷ ഇസ്രായേലിന് സാധ്യമാവുകയാണ്. ഇസ്രായേലിന് സമ്പൂർണമായിരിക്കുന്ന ഒരു വിടുതൽ അന്ന് സാധിക്കുവാനായിട്ട് പോവുകയാണ്. ശ്രേഷ്ഠകരമായ നിലയിലാണ് കർത്താവ് ഈ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ഭാവി സംഭവങ്ങളെ വരച്ചു കാട്ടുന്നത്. അങ്ങനെ എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി ഹർമഗദോനിൽ അവന് സമ്പൂർണ്ണ നാശം വരുത്തിക്കൊണ്ട് രാജ്യത്തെ കീഴ്പ്പെടുത്തി, ദേശത്തെ കീഴ്പ്പെടുത്തി ഇസ്രായേലിന് ആ ദേശം നൽകുകയാണ്. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്, കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഇസ്രായേലിന് സഹസ്രാബ്ദ വാഴ്ച പ്രവേശനം സാധ്യമാവും. ജാതി എന്നതല്ല, അവരുടെ പാപത്തെ സമ്പൂർണ്ണമായി നീക്കിക്കളഞ്ഞുകൊണ്ട് അവരെ അവിടേക്ക് ദൈവം പ്രവേശിപ്പിക്കുകയാണ്. ഇതാണ് മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ, മഹത്വപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. തുടർന്നുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം, പരിശോധിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.